ഹലോ, റിമീസ് ഗാർഡൻ ആൻഡ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ക്രീപ്പർ പ്ലാന്റുമായിട്ടാണ്. നമ്മുടെ കയ്യിൽ ക്രീപ്പർ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്രീപ്പർ പ്രസൻ്റ് അവൈലബിലിറ്റി ഉണ്ട്. മൂന്ന് കളർ ക്രീപ്പേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളർ കാണാം. ഇതെന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് കളറാണ്, കണ്ടോ. രണ്ട് കളർ മിക്സ് ചെയ്തത് മീൻസ് ഡാർക്ക് റെഡിഷ് പിങ്കും, റെഡിഷ് എന്നും പറയാൻ പറ്റില്ല, മെറൂൺ പിങ്ക് എന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ രണ്ട് മിക്സായിട്ടുള്ളൊരു കളറും സെൻറ്ററിലായിട്ട് വൈറ്റ് കൂടി മിക്സ് ചെയ്തൊരു കളറാണ് ഈ ക്രീപ്പറിലുള്ളത് കേട്ടോ. അതിൻ്റെ പുറംഭാഗം കണ്ടോ, ആ ലീഫിൻ്റെ പുറംഭാഗം ഒരു വൈറ്റും കൂടി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്രീപ്പർ പ്ലാന്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ. ക്രീപ്പേഴ്സ് തന്നെ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, നല്ല ലെങ്തി ആയിട്ട് പോകുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വണ്ണെന്ന് പറയുന്നത് ഈ വൈറ്റാണ്. ഓക്കെ, ഇത് എല്ലാവരുടെ ഉള്ളതൊരു കോമൺ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നൊരു പ്ലാന്റാണ്. ഒരുപാട് പേര് ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വലിപ്പമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ക്രീപ്പർ എന്ന് പറയുന്നത് ദേ ഇവളാണ്. ലൈറ്റ് പിങ്ക് ക്രീപ്പറാണ്. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയേക്കുന്നത് ഇച്ചിരി കുഞ്ഞനാണ് കേട്ടോ. കുഞ്ഞനെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വലിപ്പം കേട്ടോ. ഇത്രയാണ് വലിപ്പമുള്ളത്. ലാസ്റ്റ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റാണ്. പക്ഷെ നമുക്കിപ്പോൾ ഇച്ചിരി കുഞ്ഞനായിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ലൈറ്റ് പിങ്കാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. പക്ഷെ നല്ല ഭംഗിയാട്ടോ. മറ്റേ രണ്ട് ക്രീപ്പറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഭംഗിയാണ്. നമ്മൾ കുഞ്ഞനായിട്ട് കട്ട് ചെയ്ത് വിട്ടാലും ഇതുപോലെ തന്നെ ഒരുപാട് പൂക്കളുണ്ടാകും കേട്ടോ. പക്ഷെ ഈ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പൊഴിഞ്ഞു പോയതാണ്. ഇതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. മറ്റേതൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇച്ചിരി ക്വാണ്ടിറ്റിയാണ് അവൈലബിലിറ്റി ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ മൂന്ന് പ്ലാന്റുകളുമാണ് നമുക്ക് ഇപ്പോൾ റിമീസ് ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ക്രീപ്പർ പ്ലാന്റ്സുകൾ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ക്രീപ്പർ ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഒരുപാട് പേർക്ക് ക്രീപ്പർ മിസ്സായി എന്ന് പറഞ്ഞു, വരുമ്പോഴേക്കും അറിയിക്കണമെന്ന് പറഞ്ഞു. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. വാട്സപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.